friends, welcome back to Lijo's New Beginning World. ഇന്ന് നമ്മൾ മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ആവോലി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒരു സവാള, ഒരു തക്കാളി, കറി ലീവ്സ്, കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ജിഞ്ചർ. ഇനി മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ക്രഷ് ചെയ്യാനായിട്ട് കുറച്ച് കുരുമുളക് അല്ലാണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവസാനം നമുക്ക് മീനിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് ഒരു ലെമണും വെച്ചിട്ടുണ്ട്. മീൻ പൊള്ളിക്കാനായി ഇവിടെ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് നമ്മുടെ വാഴയിലേക്ക് മുറിഞ്ഞു പോയി, അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫോയിൽ പേപ്പറിലാണ് കവർ ചെയ്ത് മീൻ പൊള്ളിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം. ആവോലിയോ ഏതെങ്കിലും ഫിഷോ മീൻ പൊള്ളിച്ചത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. കൂടാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ കമന്റ്സും ഇടാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കോക്കനട്ട് ഓയില്, പിന്നെ ലെമൺ ജ്യൂസും. ഇവയൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സാണ് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ നാടൻ ടേസ്റ്റ് നിലനിർത്താൻ നമുക്ക് സഹായിക്കും. മാരിനേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നല്ലപോലെ ഫിഷിൻ്റെ മുകളിലോട്ട് തേച്ച് പിടിപ്പിക്കുക. കൂടാതെ ആ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗത്തോട്ടും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാൻ നോക്കുക. മീനിൻ്റെ ഉള്ളിലോട്ട് കൂടുതൽ മാരിനേഷനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ആ എരിവ് നിൽക്കുകയുള്ളൂ. ഇവിടെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ഫിഷ് റെഡി ആയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത ഫിഷ് 20 to 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സോ ആ സമയത്ത് ഞാൻ നമ്മുടെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കുകയാണ്. ഇവിടെ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ ന്യൂസിലൻഡിൽ നമുക്ക് ഫ്രോസൺ ചെറിയ ഉള്ളി കിട്ടും, അതാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മുറിച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ പൊള്ളിച്ചതുണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഞാനൊരു സവാളയും ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കൂടെ ഒരു തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ സാധനമായ കറി ലീവ്സ് ആണ്. ആദ്യം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് കറി ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറി ലീവ്സിൻ്റെ മുകളിലോട്ട് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ കറി ലീവ്സ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഫിഷ് അടിയിലൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഫിഷ് മുറിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഫ്രൈ ചെയ്യുമ്പോൾ 2 വശവും 2-3 മിനിറ്റ് മാറി മാറിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്ര ഡീപ്പ് ഫ്രൈ ചെയ്തേണ്ട കാര്യമില്ല. ഒരു മീഡിയം ഹീറ്റിൽ 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇവിടെ ഫിഷ് ഫ്രൈ റെഡിയായി ഇരിപ്പുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റാം. നമുക്ക് മസാല റെഡിയാക്കാം. അതിനു വേണ്ടി വീണ്ടും പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം.
ഇഞ്ചിയൊക്കെ നല്ലപോലെ വഴണ്ട് കിട്ടണം, അല്ലെങ്കിൽ ആ പച്ച കടി കിട്ടും. അതുകൊണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ മസാല ഉണ്ടാക്കുന്നതിലാണ് മീൻ പൊള്ളിച്ചതിൻ്റെ ആ രുചി ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അത് കൂടെ ഷാലറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വഴറ്റുമ്പോൾ അത് നല്ലപോലെ വഴണ്ട് വരണം. സവാളയും ചെറിയുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാൻ നോക്കുക. ഇവിടെ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കൂടെ ഉപ്പ് ചേർത്ത് വീണ്ടും വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1.5 teaspoon കാശ്മീരി ചില്ലി പൗഡറുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പൊടികളെല്ലാം ആ കുത്തൽ മണം മാറുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷമേ തക്കാളി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് നല്ലപോലെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് അല്ലെ ഒരു 30 to 30 seconds മൂടി വെച്ച് കഴിഞ്ഞാൽ ആ തക്കാളി നമുക്ക് വഴിഞ്ഞ് കിട്ടും. അപ്പം വീണ്ടും നല്ലപോലെ വഴറ്റി എടുക്കുക. അതിലേക്ക് ഞാനിവിടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വാഴയില കാറ്റ് കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇവിടെ മുറിഞ്ഞ വാഴയിലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് തീയിൽ വാഴയില ഇവിടെ വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫോയിൽ പേപ്പറിൻ്റെ മുകളിലോട്ടാണ് ഈ വാഴയില വെച്ച് കൊടുക്കുന്നത്. നമുക്ക് മുഴുവനായിട്ടുള്ള വാഴയില കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. നമുക്കിവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇപ്പം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാല അതിൻ്റെ മുകളിലേക്ക് പരത്തി വെച്ച് കൊടുക്കുക. ആ മസാലയുടെ മുകളിലേക്കാണ് നമ്മൾ ഫിഷ് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും ഈ ഫിഷിൻ്റെ മുകളിലേക്ക് കറി ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മസാലയും അതിൻ്റെ മുകളിലേക്ക് നല്ലവണ്ണം വെച്ച് കൊടുക്കുക. വീണ്ടും ഞാൻ വാഴയില വെച്ച് അത് മൂടി വെച്ചു. എന്നിട്ട് നമ്മുടെ ഫോയിൽ പേപ്പർ യൂസ് ചെയ്ത് നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ ഓൾമോസ്റ്റ് റെഡിയാണ്. അത് നമുക്ക് ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് വെച്ച് കൊടുത്ത ശേഷം അതിനെ നമുക്ക് ഒരു 5 minutes നമുക്ക് മൂടി വെക്കേണ്ടതായിട്ടുണ്ട്. 5 minutes തിരിച്ചും മറിച്ചും ഇട്ട് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ 5 minutes തിരിച്ചും മറിച്ചും വേവിച്ചെടുത്തിട്ടുണ്ട്. മീൻ പൊള്ളിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ മസാലയൊക്കെ മീനിൽ നല്ലപോലെ ഭംഗിയായിട്ടിരിപ്പുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ.
മീൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കൂടെ മസാലയും പിടിച്ചിട്ടുണ്ട്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ. അപ്പോൾ സീ യു, ടേക്ക് കെയർ, ബൈ.